രണ്ട് സാമുവൽ പതിനാലാം അധ്യായം. അബ്സലോമിന്റെ തിരിച്ചുവരവ്. രാജാവിന്റെ ഹൃദയം അബ്സലോമിനെ പാർത്തിരിക്കുന്നുവെന്ന് സെരൂയയുടെ മകൻ യോവാബ് ഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ച് സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി. നീ ഒരു വിലാപകാരിയായി നടിക്കുക. വിലാപവസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെ കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെ പോലെ പെരുമാറുക. എന്നിട്ട് രാജസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു. പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു. തെക്കുവക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ പറഞ്ഞു, തിരുമേനി, സഹായിക്കണമേ. എന്താണ് നിന്റെ പ്രശ്നം? രാജാവ് ചോദിച്ചു. അവൾ പറഞ്ഞു, അടിയൻ ഒരു വിധവയത്രേ. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ ദാസിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് വഴക്കിട്ടു. അവരെ പിടിച്ചു മാറ്റാൻ ആരുമില്ലായിരുന്നു. ഒരുവൻ മറ്റവനെ അടിച്ചു കൊന്നു. ഇപ്പോഴും എൻ്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സഹോദരനെ കൊന്നവനെ വിട്ടുതരിക. മരിച്ചവന് വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ. അങ്ങനെ അവൻ്റെ വംശം നശിപ്പിക്കട്ടെ എന്നും പറയുന്നു. ശേഷിച്ചിരുന്ന കനൽ കൂടി അവർക്കെടുത്തു. എൻ്റെ ഭർത്താവിൻ്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് ഒരവകാശി പോലും ഇല്ലാതെയാകും. അപ്പോൾ രാജാവ് പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങുക. നിന്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം. തെക്കുവക്കാരി പറഞ്ഞു, തിരുമേനി, കുറ്റം എൻ്റെയും എൻ്റെ പിതൃഗൃഹത്തിൻ്റെയും മേൽ ഇരിക്കട്ടെ. രാജാവും സിംഹാസനവും കുറ്റസ്പർശനം ഏൽക്കാതിരിക്കട്ടെ. ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല. രാജാവ് കൽപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി കൊല നടത്തി എൻ്റെ മകനെ നശിപ്പിക്കാൻ ഇടവരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ. രാജാവ് പറഞ്ഞു, കർത്താവാണെ, നിന്റെ മകന്റെ തലയിലെ ഒരു മുടി പോലും വീണു പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി, അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചു കൊള്ളട്ടെ. പറയുക, രാജാവ് അനുവദിച്ചു. അവൾ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു? പ്രവാസത്തിൽ നിന്ന് സുപുത്രനെ മടക്കിക്കൊണ്ട് വരാത്തതുകൊണ്ട് അങ്ങ് അങ്ങേ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു. നാം എല്ലാവരും മരിക്കും. നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം. ബഹിഷ്കരിച്ചവനെ എന്നും പരിതിക്താൻ ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നവൻ്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല. ജനം എന്നെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യം എൻ്റെ യജമാനനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, രാജാവിനോട് പറയാം, ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റി തരും. എന്നെയും എൻ്റെ പുത്രനെയും കൊന്ന് ദൈവത്തിൻ്റെ അവകാശത്തു നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എൻ്റെ വാക്ക് കേട്ട് എന്നെ രക്ഷിക്കും. എൻ്റെ യജമാനായ രാജാവിൻ്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും. എന്തെന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ എൻ്റെ യജമാനായ രാജാവ് ദൈവദൂതനെ പോലെയാണ്. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? നീ സത്യം പറയണം. രാജാവ് അവളോട് പറഞ്ഞു, യജമാനനെ അരുൾ ചെയ്താലും? അവൾ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇതിൻ്റെ എല്ലാം പിന്നിൽ യോവാബിൻ്റെ കരങ്ങളാണോ ഉള്ളത്? യജമാനനെ, അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കുകയില്ല. അങ്ങയുടെ ദാസൻ യോവാബാണ് എന്നെ പ്രേരിപ്പിച്ചത്. അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത്. ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദത്തിനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന് എന്ന് അവൾ പറഞ്ഞു. രാജാവ് യോവാബിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചെന്ന് അബ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടുവരിക. യോവാബ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, യജമാനനെ, ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങയ്ക്ക് അടിയനിൽ പ്രീതിയുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങ് അടിയൻ്റെ അപേക്ഷ അനുവദിച്ചല്ലോ. യോവാബ് ഗഷൂറിൽ ചെന്ന് അബ്സലോമിനെ ജെറുസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ സ്വഭാവത്തിൽ താമസിക്കട്ടെ, എനിക്ക് അവനെ കാണേണ്ട, രാജാവ് കൽപ്പിച്ചു. അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. ഇസ്രയേലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവനായി ആരും ഉണ്ടായിരുന്നില്ല. അടി മുതൽ മുടിവരെ തികമുറ്റവനായിരുന്നു അവൻ. അവൻ്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിലൊരിക്കലാണത് വെട്ടുക. മുടി വളർന്ന് ഭാരമാകുന്നത് കൊണ്ടത്രേ വെട്ടുന്നത്.
കത്രിച്ച് കളയുന്ന മുടി രാജതൂക്കത്തിന് 200 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അബ്സലോമിന് 3 പുത്രന്മാരും തമാർ എന്ന പേരുള്ള ഒരു പുത്രിയും ജനിച്ചു. അവൾ അതീവ സുന്ദരിയായിരുന്നു. രാജസന്നിധിയിൽ ചെല്ലാതെ 2 സംവത്സരം അബ്സലോം ജെറുസലേമിൽ താമസിച്ചു. രാജാവിൻ്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യുവാബിനെ വിളിപ്പിച്ചു. എന്നാൽ യുവാബ് അവൻ്റെ അടുക്കൽ ചെന്നില്ല. അവൻ രണ്ടാമതും ആളയച്ചു, യുവാബ് ചെന്നില്ല. അപ്പോൾ അബ്സലോം ദാസന്മാരോട് പറഞ്ഞു, നോക്കൂ, യുവാബിൻ്റെ വയൽ എൻ്റേതിനടുത്താണല്ലോ, അതിൽ യവം വളരുന്നു, നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കുക. അങ്ങനെ അബ്സലോമിൻ്റെ ഭൃത്യന്മാർ വയലിൽ തീ വെച്ചു. യുവാബ് അബ്സലോമിൻ്റെ വീട്ടിൽ ചെന്ന് നിന്റെ ദാസന്മാർ എൻ്റെ വയലിൽ തീ വെച്ചതെന്തിന് എന്ന് അവനോട് ചോദിച്ചു. ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാഞ്ഞത് കൊണ്ട് തന്നെ. ഗെഷ്റൂൽ നിന്ന് ഞാനിവിടെ വന്നതെന്തിന്? അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു. അബ്സലോം മറുപടി പറഞ്ഞു. അവൻ തുടർന്നു, ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ, എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ. അപ്പോൾ യുവാബ് രാജസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു. രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു. അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. രാജാവ് അബ്സലോമിനെ ചുംബിച്ചു.